കേരളത്തെ നടുക്കിയ കരിപ്പൂർ വിമാന ദുരന്തത്തിന് ഇന്നേക്ക് 4 ആണ്. കോവിഡും പേമാരിയും അതീവ ദുഃഖത്തിലാഴ്ത്തിയ കേരളത്തെ വീണ്ടും കണ്ണീരിലാഴ്ത്തിയ ദുരന്തമായിരുന്നു അത്. 2020 ഓഗസ്റ്റ് 7 രാത്രി 8 മണിയോടെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ആ ദുരന്തം പറന്നിറങ്ങിയത്. 2 പൈലറ്റുമാർ ഉൾപ്പെടെ 21 പേരാണ് കൊല്ലപ്പെട്ടത്. ദുബായിൽ നിന്നും 184 യാത്രക്കാരും 6 ജീവനക്കാരുമായി കരിപ്പൂരിലെത്തിയ IX-1344 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കനത്ത മഴയിൽ റൺവേ കാണാതെ 2 വട്ടം ലാൻഡ് ചെയ്യാതെ പറന്നു. വിമാനം പിന്നീട് ലാൻഡ് ചെയ്തത് സാധാരണ ലാൻഡ് ചെയ്യാൻ ഉപയോഗിക്കാത്ത 10-ാമത്തെ റൺവേയും. തെന്നിമാറിയ വിമാനം ചതുപ്പ് നിലവും കടന്ന് 35 അടി താഴ്ചയിലേക്ക് പതിച്ച് 2 കഷ്ണമായി പിളർന്നു. വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർത്ത് വിമാനത്തിന്റെ മുൻഭാഗം പുറത്തേക്കെത്തിയിരുന്നു. യാത്രക്കാരിൽ 174 പേർ മുതിർന്നവരും 10 പേർ കുട്ടികളുമായിരുന്നു. ബാക്കിയുള്ളവരിൽ 4 പേർ വിമാന ജീവനക്കാരും വിമാനത്തിന്റെ പൈലറ്റ് ദീപക് വസൻ സാദി, സഹ പൈലറ്റ് അഖിലേഷ് കുമാർ എന്നിവരടക്കം 21 പേരാണ് അപകടത്തിൽ മരിച്ചത്. കോവിഡ് ഭീതിക്കിടയിലും സംഭവിച്ച അപകടമായിരുന്നിട്ട് പോലും അപകടം നടന്ന ഉടനെ തന്നെ മലപ്പുറത്തെയും കൊണ്ടോട്ടിയിലെയും പരിസര പ്രദേശമുള്ളവർ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ മറക്കാനാകില്ല. കൃത്യസമയത്ത് നാട്ടുകാരും പോലീസും അഗ്നിശമന സേനാംഗങ്ങളും ജീവൻ മറന്ന് നൽകിയ രക്ഷാപ്രവർത്തനമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചത്. എന്നാൽ വിമാനാപകടം യാത്രക്കാരെ മാത്രമല്ല ബാധിച്ചത്, കരിപ്പൂർ വിമാനത്താവളത്തിന്റെ ഭാവിയെ തന്നെ പ്രതിസന്ധിയിലാക്കി. വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾ സുരക്ഷിതമായി ഇറങ്ങാൻ സാധിക്കാത്ത ഇടമാണെന്ന പ്രചരണം ശരിവെക്കും വിധം വലിയ വിമാനങ്ങൾ ഇവിടെ ഇറക്കുന്നത് കേന്ദ്രം നിരോധിച്ചു. എന്നാൽ കരിപ്പൂർ വിമാനാപകടത്തിൽ ടേബിൾ ടോപ്പ് റൺവേ അപകടം കാരണമാകുമോ എന്ന ആശങ്ക നിലനിൽക്കുമ്പോഴാണ് കരിപ്പൂർ ഉണ്ടായ അപകടം പൈലറ്റിന്റെ വീഴ്ചയാണെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. പൈലറ്റ് ലാൻഡിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് അപകട കാരണമാണെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞു. റൺവേയിൽ വിമാനം ഇറങ്ങേണ്ട സ്ഥലത്തല്ല ഇറങ്ങിയത്, മുന്നോട്ട് പോയി വിമാനം ഇറങ്ങിയത് അപകടത്തിനിടയാക്കിയെന്നും അന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ഇതോടെ കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾക്ക് DGCA ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും പിൻവലിക്കുകയായിരുന്നു. ലോകത്തെ മുഴുവൻ കൊറോണ വരിഞ്ഞുമുറുക്കിയ കാലത്ത് കൊറോണയെ പോലും തോൽപ്പിച്ച് ഒരു ജനത കൈകോർത്ത രക്ഷാപ്രവർത്തനത്തിന്റെ ലോക മാതൃകയാണ് കരിപ്പൂർ. പ്രകൃതി ദുരന്തങ്ങളെ പോലും കരുളുറപ്പോടെ ഒന്നിച്ച് നേരിടുന്ന കേരള മോഡലിന്റെ മറ്റൊരു ഉദാത്ത മാതൃക. ഉരുളെടുത്ത വയനാടൻ മണി നാം ഇന്ന് കാണുന്നതും അതേ മാതൃകയാണ്. ന്യൂസ് ഡെസ്ക്, MC News. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.